കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽവയലുകൾ മലയാളികൾക്കേവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതെ, മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ധാന്യവിളയാണ് നെല്ല്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നെൽവയലുകളുടെ വലിപ്പം കുറഞ്ഞു വരികയാണ്. നെൽകൃഷി നഷ്ടമായ സാഹചര്യത്തിൽ കർഷകരിൽ പലരും മറ്റ് കൃഷികളെ ആശ്രയിച്ചതും അതുപോലെ തന്നെ മറ്റ് തൊഴിലുകളെ ആശ്രയിച്ചതുമായിരിക്കാം ഇതിന് കാരണമായി വരുന്നത്. എന്നാൽ സംയോജിത കൃഷി സമ്പ്രദായം അവലംബിക്കുന്നതിലൂടെ നെൽകൃഷി ലാഭകരമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം. ഒരു കർഷകന് ലഭ്യമായിട്ടുള്ള ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ 50 സെന്റിൽ കൃഷി ചെയ്യാവുന്ന നെല്ലധിഷ്ഠിത കൃഷി സമ്പ്രദായ മാതൃകയാണ് ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അത്യുൽപാദന ശേഷിയുള്ളതും മധ്യകാല മൂപ്പുള്ളതുമായ ഉമ എന്ന ഇനം നെല്ലാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. വിരിപ്പ്, മുണ്ടകൻ എന്നീ കാലങ്ങളിലാണ് നെൽകൃഷി ചെയ്യുന്നത്. കൃഷിയിറക്കുമ്പോൾ വരമ്പുകളിൽ കെണിവിളയായി ചോളം വളർത്തുന്നത് കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും നെല്ലിനെ സംരക്ഷിക്കുവാൻ ഉപകരിക്കും. വേനൽക്കാലത്ത് വരമ്പുകളിലും വയലിൽ തവാരണകളെടുത്തും വിവിധതരം പച്ചക്കറി വിളകൾ, ചോളം, പച്ചിലവിളമായ ഡേഞ്ച തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. ഡേഞ്ച നട്ട് പുഷ്പിക്കുന്ന സമയത്ത് പാടത്തുഴുതു ചേർക്കുന്നത് മണ്ണിൽ മൂലകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുവാനും തുടർകൃഷിയിൽ നൽകേണ്ട വളങ്ങളുടെ അളവ് കുറയ്ക്കുവാനും സഹായകമാണ്. ഈ മാതൃകയിൽ 2 പശുക്കളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ വൈക്കോൽ കന്നുകാലികൾക്ക് തീറ്റയാവുകയും ചാണകം വളമാവുകയും ചെയ്യുന്നു. ഈ മാതൃകയിലുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റിൽ പച്ചക്കറി വിളകളുടെ അവശിഷ്ടവും മെതിക്കളത്തിൽ അവശേഷിക്കുന്ന വൈക്കോലും മെച്ചപ്പെട്ട കമ്പോസ്റ്റാക്കി മാറ്റുന്നു. ഇത് വേനൽക്കാല വിളകൾക്ക് വളമായി നൽകുന്നതിലൂടെ ജൈവ അവശിഷ്ടങ്ങളുടെ പുനഃചംക്രമണം സാധ്യമാകുന്നു. കൂടാതെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് വളങ്ങളും ജൈവരോഗ കീടനാശിനികളും ഉണ്ടാക്കി പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കുകയും ചെയ്തു വരും. നെൽവയലിൻ്റെ അരികിൽ നീർച്ചാലുകൾ ഉണ്ടാക്കി അവയിൽ മത്സ്യകൃഷി ചെയ്തു വരുന്നു. രോഹു, കട്ല, ഗ്രാസ് കാർപ്പ് എന്നീയിനം മത്സ്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. നീർച്ചാലിൻ്റെ മുകളിൽ തീർത്തിട്ടുള്ള കൂടുകളിൽ താറാവിനെ വളർത്തുന്നു. ചാര, ചെമ്പല്ലി എന്നീ ഇനം മുട്ട താറാവുകളെയാണ് ഈ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെല്ലിന് ചിനപ്പ് പൊട്ടി കഴിഞ്ഞ ശേഷം പാടങ്ങളിൽ താറാവുകളെ ഇറക്കിവിടുന്നു. ഇവ നെൽപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഒച്ചുപോലുള്ള കീടങ്ങളെ തിന്നു നശിപ്പിക്കും എന്ന് മാത്രമല്ല, മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുകയും കളകളെ നശിപ്പിക്കുകയും ചെയ്യും. നീർച്ചാലുകളുടെ മുകളിലായി വല വിരിച്ചൊരുക്കിയ സംവിധാനത്തിൽ വിവിധതരം പച്ചക്കറികൾ പടർത്തി വളർത്തുന്നു. താറാവ്, മത്സ്യം എന്നിവയുടെ കാഷ്ടത്താൽ സമ്പുഷ്ടമായ നീർച്ചാലിലെ മണ്ണ് വരമ്പിൽ കോരിവച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നത് വഴി പുനചംക്രമണം സാധ്യമാകുന്നു. വൈക്കോലിൻ്റെ ലഭ്യത കൂൺ കൃഷി സാധ്യമാക്കും. വിവിധ ഇനം ചെപ്പിക്കൂണുകൾ ഇവിടെ കൃഷി ചെയ്യുന്നു. കൂടാതെ കൂൺ കൃഷിയിൽ അവശേഷിക്കുന്ന മാധ്യമം മികച്ചൊരു ജൈവവളമായും ഉപയോഗിക്കാം. നിറപുത്തിരി ആഘോഷങ്ങൾക്കായി ഈ കേന്ദ്രത്തിൽ നിന്നും നെൽക്കതിരുകളും ഗൃഹങ്ങളിൽ അലങ്കാരത്തിനായി നെൽക്കതിർ കെട്ടുകളും വിപണനം ചെയ്യുക വഴി കൂടുതൽ മികച്ച ആദായമാണ് ഇവിടെ നെൽകൃഷിയിൽ നിന്നും ലഭ്യമാകുന്നത്. സംയോജിത കൃഷിയിലൂടെ നെല്ല്, വൈക്കോൽ എന്നിവ മാത്രമല്ല പച്ചക്കറി, മത്സ്യം, പാൽ, മുട്ട, കൂൺ എന്നീ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നു. കൂടാതെ പച്ചിലവള, മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും ലഭ്യമാണ്. കർഷകന് നെൽകൃഷിയിൽ നിന്നുള്ള ആദായം കുറയുന്ന സാഹചര്യത്തിൽ മറ്റനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ ഈ നഷ്ടം നികത്താൻ സാധിക്കും എന്നതാണ് സംയോജിത കൃഷി സമ്പ്രദായത്തിൻ്റെ മേന്മ. ജൈവാവശിഷ്ടങ്ങളുടെ പുനചംക്രമണം സാധ്യമാക്കുന്നത് മാത്രമല്ല, ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ മാലിന്യ സംസ്കരണവും ഇവിടെ സാധ്യമാകുന്നു. ഇത്തരത്തിൽ കർഷകന് ലഭ്യമായ കൃഷിസ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഈ കൃഷി സമ്പ്രദായം കൊണ്ട് സാധിക്കും എന്നതിൽ സംശയമില്ല.